Hi everyone, welcome to Soumya's Traditional Cooking Channel. Ellavarkkum happy onam. Innu njan cheyyunnathu vellarikka pachadiyanu. Vellarikka pachadi undakkanayittu njan ivide oru vellarikka eduthittund. Idu ekadesham oru 500 gram undu. Arikkanayittu oru cup thenga cheraviyathu, 3 pachamulaga, 1/2 teaspoon jeeragam, 1/2 teaspoon kadugu. Idu nalla paste pole arichedukkanam. ഒരു കപ്പ് തൈര് താളിക്കാനായിട്ട് അര ടീസ്പൂൺ കടുക് രണ്ട് ഉണക്കമുളക് കറിവേപ്പില ആവശ്യത്തിന് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആദ്യം വെള്ളരിക്കേന്റെ തോല് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയെടുക്കുക വെള്ളരിക്കയിലെ കുരു കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുക്കുക വെള്ളരിക്ക വേവിച്ചെടുക്കുക വെള്ളരിക്ക വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിക്കുക അധികം വെള്ളം ആവശ്യമില്ല കാൽ കപ്പ് വെള്ളം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിച്ചെടുക്കുക വെള്ളരിക്ക വേവണ സമയം തേങ്ങ അരച്ചെടുക്കുക അതിനായിട്ട് ഞാൻ ഇവിടെ 1 കപ്പ് തേങ്ങ ചേർവിയത് 3 പച്ചമുളക് 1/2 ടീസ്പൂൺ കടുക് 1/2 ടീസ്പൂൺ ജീരകം ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ഇതിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ഇതിപ്പോൾ വെള്ളരിക്കയിലെ വെള്ളം എല്ലാം വറ്റി നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ അരച്ച പേസ്റ്റ് ആഡ് ചെയ്യാം ഇതില ഉപ്പ് നോക്കിയിട്ട് പോരാങ്കിൽ ഒരു അല്പം ഉപ്പ് ആഡ് ചെയ്യാം അപ്പോൾ തേങ്ങ ആഡ് ചെയ്തതിന് ശേഷം തിളച്ചിട്ടുണ്ട് ഇത്രയായാ മതി ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം ഇതിലേക്ക് 1 കപ്പ് തൈര് ആഡ് ചെയ്യാം ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇതിപ്പോൾ വെള്ളരിക്ക പച്ചടി റെഡി ആയിട്ടുണ്ട് ഇനി ഇതില് താളിച്ച് ചേർക്കുക താളിക്കാനായിട്ട് പാൻ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ആഡ് ചെയ്യാം എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് രണ്ട് ഉണക്കമുളക് പൊട്ടിച്ചിടുക ഒരു തണ്ട് കറിവേപ്പില ഈ താളിച്ചത് വെള്ളരിക്ക പച്ചടിയിലേക്ക് ആഡ് ചെയ്യാം ഇതിപ്പോൾ വെള്ളരിക്ക പച്ചടി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനെ ഒരു സർവിംഗ് ബൗളിലേക്ക് മാറ്റാം എല്ലാവരും വെള്ളരിക്ക പച്ചടി ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് യു